മാസ്യൂവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുന്നത് വെൻ ഡയഗ്രം, വെൻ ചിത്രങ്ങളെ കുറിച്ചിട്ടാണ്. മൂന്ന് നാല് പൊതുവിൽ കാര്യങ്ങൾ പറയുകയും ആ കാര്യങ്ങളെ എങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് ചിത്രരൂപത്തിൽ ചോദ്യത്തിൽ കാണിച്ചു തന്നിട്ടുണ്ടാവും. ആ ചിത്രം നോക്കിക്കൊണ്ട് ഉത്തരം കണ്ടെത്തുന്ന രീതിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പല കുട്ടികൾക്കും ഇത് ആദ്യമായിട്ടായിരിക്കും ഇതുപോലുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടുന്നുണ്ടാവുക. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വേണ്ടി കാണിക്കരുത്. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോകാം. വെൻ ഡയഗ്രമാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നത്. ഇവിടെ ഉള്ള രൂപങ്ങൾ, ഫിഗേഴ്സ്, റെക്റ്റാങ്കിള്, ചതുരം, ഇത് സമചതുരം, സ്ക്വയർ, സർക്കിള്, വൃത്തം, ഇതിവിടെ കാണുന്നത് ട്രയാങ്കിള്, ത്രികോണം. ഇതിൽ വെൻ ചിത്രത്തിൽ ഈ ഓരോരോ ഫിഗറും ഓരോ കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അത് ചോദ്യത്തിൽ ഇവിടെ തന്നിട്ടുണ്ട്. റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ടീച്ചേഴ്സാണ്. അതായത് ഈ ചതുരത്തിനകത്ത് വരുന്ന എല്ലാ ലെറ്റേഴ്സും ടീച്ചേഴ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അതേതെല്ലാം? എ, ബി, ഐ, സി, ഡി, ഇ, ജെ, ഇതൊക്കെ ടീച്ചേഴ്സാണ്. സർക്കിൾ എന്ന് പറഞ്ഞാൽ മെയിൽസ്, അതായത് പുരുഷന്മാരാണ് സർക്കിളിൽ വരുന്നത്. അപ്പോൾ ഇതെല്ലാം പുരുഷന്മാരാണ്. ജി, എച്ച്, ഇ, ജെ, ഐ എന്ന് പറയുന്നത്. സ്ക്വയർ, സമചതുരത്തിൽ കാണുന്നത് ഹിന്ദി സ്പീക്കിംഗ് പേഴ്സൺസാണ്. അപ്പോൾ ഇതാണ് ഹിന്ദി സംസാരിക്കുന്നവർ, എച്ച്, എഫ്, ഡി, ഇ. ഓക്കെ. ട്രയാങ്കിളിൽ കാണുന്നത് ബ്ലൂ ഐഡ് പേഴ്സൺസാണ്, അതായത് നീല കണ്ണുള്ള ആളുകളാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ഐ എന്ന് പറയുന്ന ആൾക്ക് നീല കണ്ണാണ്. ബി, കെ, ഇവയ്ക്കൊക്കെ നീല കണ്ണുകളാണ്. ഇനി ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഇപ്പോൾ രണ്ട് ചിത്രങ്ങൾ ഒന്നിച്ചിട്ട് കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ ആ കൂട്ടിമുട്ടുന്നതിനകത്ത് വരുന്നത് രണ്ട് പ്രോപ്പർട്ടി ഉള്ളവരാണ്. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പോൾ ഐ എന്ന് പറയുന്ന ഈ ആള് ഏത് തരത്തിലുള്ള ആളാണെന്ന് മനസ്സിലാവണമെങ്കിൽ ഐ എന്ന് പറയുന്നത് ത്രികോണത്തിനകത്താണ്, അയാൾ നീല കണ്ണുള്ള ആളാണ്. ഐ എന്ന് പറയുന്നത് വൃത്തത്തിനകത്തു വരുന്നുണ്ട്, അതുകൊണ്ട് ഐ എന്ന് പറയുന്നത് സർക്കിൾ പുരുഷനാണ്, ആണുങ്ങളാണ്. അതേപോലെ ഐ എന്ന് പറയുന്നത് ചതുരത്തിനകത്ത് വരുന്നുണ്ട്, അതുകൊണ്ട് ചതുരത്തിനകത്ത് വരുമ്പോൾ റെക്റ്റാങ്കിൾ ടീച്ചേഴ്സാണ്, ഐ ടീച്ചേഴാണ്. അപ്പോൾ പുരുഷനായ ടീച്ചറായിട്ടുള്ള നീല കണ്ണുള്ള ആളാണ് ഐ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. ഇപ്പോൾ ജെ ഇവിടെ വരുന്നുണ്ട്. ജെ എന്ന് പറയുന്നത് വൃത്തത്തിനകത്ത് വരുന്നുണ്ട്, അതേപോലെ തന്നെ ചതുരത്തിനകത്തും വരുന്നുണ്ട്. അതുകൊണ്ട് ജെ എന്ന് പറയുന്ന ആള് വൃത്തത്തിനകത്ത് വരുന്നത് കൊണ്ട് പുരുഷനാണ്, ചതുരത്തിനകത്ത് വരുന്നത് കൊണ്ട് അധ്യാപകനാണ്. അപ്പോൾ പുരുഷനായിട്ടുള്ള ടീച്ചറാണ് ആര്? ജെ. എന്നാൽ എ എന്ന് പറയുന്ന ആൾ നോക്കുക, എ എന്ന് പറയുന്ന ആൾ ചതുരത്തിനകത്ത് മാത്രം വരുന്നതാണ്, അതുകൊണ്ട് അയാൾ അധ്യാപകനാണ്, അയാൾക്ക് നീല കണ്ണില്ല, അയാൾ പുരുഷനാണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ. ടീച്ചറാണ് എ. ഓക്കെ. അത് ആണുവാവാം പെണ്ണുവാവാം. ഓക്കെ. സിയും അതേപോലെ ടീച്ചറാണ്, ആണുവാവാം പെണ്ണുവാവാം. കെ എന്ന് പറയുന്നതോ, അയാൾക്ക് ആകെയുള്ളൊരു പ്രോപ്പർട്ടി അയാളുടെ ട്രയാങ്കിളിനകത്ത് ത്രികോണത്തിനകത്ത് ഉണ്ടായതുകൊണ്ട് ബ്ലൂ ഐഡ് പേഴ്സണാണ്, അതായത് നീല കണ്ണുള്ള ആളാണെന്നാണ്. അയാൾക്ക് മറ്റുള്ളവർ അധ്യാപകനാണെന്നുള്ള ടീച്ചറാണെന്നുള്ള പ്രത്യേകതയില്ല, അതേപോലെ തന്നെ പുരുഷനാണ് എന്നുള്ള പ്രത്യേകതയില്ല. അതേപോലെ ഇതൊക്കെ എച്ച്, ഇ, ഡി, എഫ്. എഫ് എന്ന് പറയുന്ന ആൾ, അയാൾക്ക് ആകെയുള്ള പ്രത്യേകത എന്താണ്? എഫിന് വേറൊന്നുമായിട്ട് കണക്ഷനില്ല, അതുകൊണ്ട് എഫ് എന്ന് പറയുന്നത് ഹിന്ദി സ്പീക്ക് ചെയ്യുന്ന, ഹിന്ദി സംസാരിക്കുന്ന ആളാണ് എഫ്. എച്ച് എന്ന് പറയുന്ന ആളോ ഹിന്ദി സംസാരിക്കുന്ന ആളുമാണ്, കാരണം സ്ക്വയറിനകത്തുണ്ട്, കൂടാതെ വൃത്തത്തിനകത്തും വരുന്നുണ്ട്, അതുകൊണ്ട് അയാൾ ഹിന്ദി സംസാരിക്കുന്ന ആളും പുരുഷനുമാണ്, പുരുഷനായിട്ട് ഹിന്ദി സംസാരിക്കുന്ന ആളാണ് എച്ച് എന്നുള്ളത്. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ അടിയിൽ വരുമ്പോൾ ആ രണ്ട് പ്രത്യേകതയുള്ള ആളായിരിക്കും, മൂന്നെണ്ണത്തിൽ വരുന്നുണ്ടെങ്കിൽ മൂന്ന് പ്രത്യേകതയുള്ള ആളായിരിക്കും. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൽ വരുന്ന ഒരു വർഷം ചോദിച്ചിട്ടുള്ള 5 ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോ ചോദ്യത്തിലേക്ക് കടക്കാം. എ ബ്ലൂ ഐഡ് പേഴ്സൺ ഈസ്, നീല കണ്ണുള്ള ആള് ആരാണെന്നാണ് ചോദ്യം. ഒരു നീല കണ്ണുള്ള ആള് ആരാണ്? അപ്പോൾ നീല കണ്ണുള്ള ആളുടെ പ്രത്യേകത അറിയണമെങ്കിൽ നീല കണ്ണ് കാണിക്കുന്നത് ബ്ലൂ ഐഡ് ഏതാണ്?
ട്രയാങ്കിളാണ്. അപ്പോൾ ട്രയാങ്കിളിനകത്തുള്ള ഐ ബി കെ ഇവയ്ക്ക് എല്ലാവർക്കും എന്തുണ്ട്? നീലക്കണ്ണുണ്ട്. ഐ അതേപോലെ തന്നെ ബി കെ ഇവർക്ക് മൂന്ന് പേർക്കും നീലക്കണ്ണുണ്ട്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള ഉത്തരം നോക്കിയാൽ എ ഐ ജി ഇ എന്നാണ്. എക്ക് നീലക്കണ്ണില്ല, ഇവിടെ നീലക്കണ്ണില്ല വരുവരാണ്, എക്കില്ല. അതേപോലെ തന്നെ ജിക്ക് നീലക്കണ്ണ് വരുന്നില്ല. അതേപോലെ തന്നെ ഈക്കും എന്ത് വരുന്നില്ല, നീലക്കണ്ണില്ല. അപ്പോൾ ആര് മാത്രമാണ് ഈ കൊടുത്തതിൽ ആര് മാത്രമേ വരുന്നുള്ളൂ, ഐ മാത്രമാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് ഐ ആണ് നീലക്കണ്ണുള്ള ആള്. ഹിന്ദി സ്പീക്കിംഗ് മെയിൽ ടീച്ചർ ഈസ് ഹിന്ദി സംസാരിക്കുന്ന പുരുഷനായിട്ടുള്ള അധ്യാപകൻ ടീച്ചർ ആരാണെന്നാണ്. ഹിന്ദി സംസാരിക്കുന്ന പുരുഷനായിട്ടുള്ള ആള്. ഹിന്ദി സംസാരിക്കുന്ന ആള് എങ്ങനെയാണ് കിട്ടുക? ഹിന്ദി സ്പീക്കിംഗ് പേഴ്സൺ എന്ന് പറയുമ്പോൾ സ്ക്വയറിനകത്ത് ഇവരാണ് ഹിന്ദി സംസാരിക്കുന്നവർ. ആരെല്ലാം? എച്ച് എഫ് ഇ ഡി ഈ നാല് പേരാണ് ഹിന്ദി സംസാരിക്കുന്നവർ. അതിൽ ഇനി എന്താ വേണ്ടത്? ഹിന്ദി സംസാരിക്കുന്ന പുരുഷനായിട്ടുള്ള ആള്. പുരുഷൻ എന്ന് പറയുമ്പോൾ മെയിൽ ടീച്ചർ ആരാണ്? മെയിൽ ആരാണ് വരുന്നത്? സർക്കിളാണ്. അപ്പം സർക്കിളിനകത്ത് വരുന്നതാണ് മെയിൽ. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് ഹിന്ദി സംസാരിക്കുന്ന ആളാണ്. അതേപോലെ തന്നെ ആരും കൂടിയാണ് സർക്കിളിനകത്ത് വരുന്നതുകൊണ്ട് പുരുഷനുമാണ്. അപ്പോൾ ഏതാണ് അതിൻ്റെ ആൻസർ വരൽ? എച്ച് ആണ് അതിലത്തെ ആൻസർ. ഇവിടെ എച്ച് എഫ് ഇ ഡി ഉണ്ട്. അപ്പോൾ ഹിന്ദി സംസാരിക്കുന്ന മെയിൽ ടീച്ചർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഹിന്ദി സംസാരിക്കുന്ന മെയിൽ ടീച്ചർ എന്ന് പറയുമ്പോൾ ഹിന്ദി സംസാരിക്കുന്ന, നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഹിന്ദി സംസാരിക്കുന്ന ആൾ എന്ന് പറയുമ്പോൾ സ്ക്വയറിനകത്ത് വരുന്ന ആളാണ്. പിന്നെ മെയിൽ ടീച്ചർ എന്ന് പറയുമ്പോൾ സർക്കിളിനകത്ത്. അപ്പോൾ സർക്കിളിനകത്ത് വരുന്നത് ആരൊക്കെയാണ്? എച്ചും ഇയും ആണ് വരുന്നത്. എച്ചും ഇയും. അപ്പോൾ അതിൽ ഏതാണ്? എച്ചും ഇയും ആണ് അതിൽ വരുന്നത്. അപ്പോൾ ഉത്തരത്തിൽ നോക്ക്, ബി സി ഇ കെ ആണ്. അപ്പോൾ ഏതാണ് ആൻസർ? ബി വരില്ല, സി വരില്ല, കെ വരില്ല. അപ്പോൾ ആരേ വരുള്ളൂ നോക്കിയാൽ? ഇ മാത്രമാണ് അതിൽ വരുന്നത്. എച്ചും ഇയും വരുന്നുണ്ട്, പക്ഷേ അതിൽ ഒരു ഉത്തരം ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ കൊടുത്തതിലത്തെ ശരിയായ ഉത്തരമാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഏതാ വരിക? ഇ ആണ് നമുക്ക് വരിക. നോക്കിയാൽ ഇ എന്ന് പറയുന്നത് ഇതിനകത്തുമുണ്ട്, ഇതിനകത്തുമുണ്ട്. മനസ്സിലായല്ലോ. ഇനി ഹു ഈസ് നോട്ട് എ ടീച്ചർ, ടീച്ചർ അല്ലാത്തത് ആരെന്നാണ്. അപ്പോൾ ടീച്ചർ ഏതാണെന്നാണ് ആദ്യം അറിയേണ്ടത്. ടീച്ചേഴ്സിനെ സൂചിപ്പിക്കുന്നത് റെക്റ്റാങ്കിൾ ആണ്. ഈ റെക്റ്റാങ്കിളിനകത്ത് വരുന്നതെല്ലാം ടീച്ചേഴ്സാണ്. അപ്പോൾ ടീച്ചേഴ്സ് അല്ലാത്തവർ ആരൊക്കെയാ? ജി എച്ച് എഫ് കെ ഇങ്ങനെയുള്ളവരാണ് ടീച്ചേഴ്സ് അല്ലാത്തവരായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ആരെയൊക്കെ തന്നു നോക്കിയാൽ, അതിൽ ആരുണ്ട് നോക്കിയാൽ, എ ഐ ജെ കെ ആണ് ഇവർ നമുക്ക് തന്നത് അല്ലേ. എ ഐ ജെ കെ. അപ്പോൾ നമുക്ക് ഏതാ വരിക? ടീച്ചർ അല്ലാത്തത് തന്നതിൽ എ ടീച്ചറാണ്, ഐ ടീച്ചറാണ്, ജെ ടീച്ചറാണ്, ഇതെല്ലാം ഇതിനകത്ത് വരുന്നതല്ലേ. കെ ടീച്ചർ അല്ല. അപ്പോൾ ആൻസർ എന്താ വരിക? കെ ആണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഈസ് എ ബ്ലൂ ഐഡ് ലേഡി ടീച്ചർ? ഹു ഈസ് എ ബ്ലൂ ഐഡ് ലേഡി ടീച്ചർ. അപ്പോൾ ബ്ലൂ ഐഡ് ആയിരിക്കണം, അതായത് നീലക്കണ്ണുള്ളതായിരിക്കണം. നീലക്കണ്ണുള്ളതായിരിക്കണം എന്ന് പറയുമ്പോൾ ആരാ വരിക? നീലക്കണ്ണ്. ബ്ലൂ ഐഡ് എന്ന് പറയുന്നത് ട്രയാങ്കിൾ ആണ് അല്ലേ. ട്രയാങ്കിൾ കാണുന്നില്ല ഇവിടെ, ട്രയാങ്കിൾ ആണ് ബ്ലൂ ഐഡ്. ഐ ബി കെ ആണ് വരുന്നത്, ബ്ലൂ ഐഡ്. ഇനിയോ, മെയിൽ ടീച്ചർ ആവാൻ പാടില്ല, എന്തായിരിക്കണം? ലേഡി ടീച്ചർ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലേഡി ടീച്ചർ ആയിരിക്കണം എന്ന് പറയുമ്പോൾ മെയിൽ ടീച്ചർ ഏതാണ്? സർക്കിളാണ് മെയിൽ ടീച്ചർ അല്ലേ. സർക്കിളാണ് മെയിൽ ടീച്ചർ. അപ്പോൾ സർക്കിളിനകത്ത് വരുന്നത് എന്തിൽ വരില്ല? മെയിൽ ടീച്ചർ ആയതുകൊണ്ട് വരില്ല. അപ്പോൾ ഏതാണ് വരല്? ബ്ലൂ ഐഡ് മെയിൽ ടീച്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന എന്താ നോക്കിയാൽ, ബ്ലൂ ഐഡ് ഈസി ആയിട്ട് പറയണമെങ്കിൽ ബ്ലൂ ഐഡ് വരുന്നത് ഏതൊക്കെയാണ്? ഐ ആണ്, ബി ആണ്, കെ ആണ് അല്ലേ. ബ്ലൂ ഐഡ് വരുന്നത് ഐ ആണ്, ബി ആണ്, കെ ആണ്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കെ ആൻസർ വരുമോ? വരില്ല. കാരണം എന്താ? കെയ്ക്ക് എന്താണ്? ലേഡി ടീച്ചർ, ബ്ലൂ ഐഡ് ലേഡി ടീച്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വരുന്നില്ല. പിന്നെ എന്താണ് നമുക്ക് വരുന്നത്? ഐ എന്ന് പറയുന്നത് മെയിലാണ്. അപ്പോൾ ഐ അതിൽ ആൻസർ വരുന്നില്ല, ഐ ആൻസർ വരുന്നില്ല. ബ്ലൂ, ഹു ഈസ് എ ബ്ലൂ ഐഡ് ലേഡി ടീച്ചർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വരുന്നത് ഐ, നമ്മളുടേത് ബ്ലൂ ഐഡ് ലേഡിയല്ല, മെയിലാണ് ഐ വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരില്ല. പിന്നെ നമുക്ക് വരുന്നത് ഏതൊക്കെയാണ്? ബി വരുമോ നോക്കണം. ബി എന്ന് പറയുന്നത് എന്താണ് വരിക? ബി എന്ന് പറയുമ്പോൾ ടീച്ചറാണ് അല്ലേ. റെക്റ്റാങ്കിളകത്ത് വരുന്നത് ടീച്ചറാണ്. പിന്നെയോ, ഇങ്ങനെ ഇത് ഇതുണ്ട് അല്ലേ. ഏതുണ്ട്? ഈ ബ്ലൂ ഐഡാണ്, ഓക്കെ, ബ്ലൂ ഐഡാണ്, ടീച്ചറാണ് ആര്? ബി. കെ നോക്കിയാൽ
കെ നോക്കുമ്പോൾ എന്താണ് പറയുന്നത്? ബ്ലൂ ഐഡാണ്, പക്ഷെ ടീച്ചർ അല്ലല്ലോ, ടീച്ചർ ആവണേ ഇതിനകത്ത് വരണ്ടേ. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ് വരിക? ബി. കെ വരില്ല. അപ്പോൾ ആരാ ആൻസർ വരിക? ബി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. നോക്ക്, ബി എന്ന് പറയുന്നത് ബ്ലൂ ഐഡിലുണ്ട്, പിന്നെ ഏതിൽ വരുന്നത്? ടീച്ചർ ആയിട്ടുള്ളതിലും ഉണ്ട്. ഐ എന്തുകൊണ്ടാവാത്തത്? ഐ മെയിലായതുകൊണ്ട്. കെ എന്തുകൊണ്ടാവാത്തത്? കെ ടീച്ചർ അല്ല. ഓക്കെ ഓക്കെ, അപ്പോൾ ആൻസർ വരല് ബി ആണ് അതിൻ്റെ ആൻസർ വരിക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, Who is a Hindi speaking female teacher? ഹിന്ദി സംസാരിക്കുന്ന ഫീമെയിൽ ടീച്ചർ, ലേഡി, ഹിന്ദി സംസാരിക്കുന്ന ഫീമെയിൽ ടീച്ചർ എന്നാണ് വെച്ചത്. ഹിന്ദി സംസാരിക്കുന്നവർ ആരൊക്കെയാ? എച്ച്, എഫ്, ഇ, ഡി ആണ് വരിക. അപ്പോൾ ഹിന്ദി സംസാരിക്കുന്നവരും ആയിരിക്കണം, കൂടാതെ എന്തുമായിരിക്കണം? ഫീമെയിലും ആയിരിക്കണം. ഫീമെയിലും ആയിരിക്കണം എന്ന് പറഞ്ഞാൽ സർക്കിളിനകത്ത് വന്നാൽ എന്താവും? മെയിലാവും. സർക്കിളിനകത്ത് വരുമ്പോൾ മെയിലാവും. അപ്പോൾ എച്ച് ഇ വരില്ല. നോക്ക്, എച്ച്, എഫ്, എച്ച്, എഫ്, ഇ, ഡി ആണല്ലോ. ഹിന്ദി സംസാരിക്കുന്നവർ എച്ച്, എഫ്, എച്ച്, എഫ്, ഇ, ഡി ആണ്. അതിൽ ഈ എച്ചും ഇയും ആരാണ്? മെയിലാണ്. നമ്മളോട് പറഞ്ഞത് ആരാ? ഫീമെയിൽ ടീച്ചറെയാണ് ചോദിച്ചത്. അപ്പോൾ ആര് വരില്ല? എച്ചും ഇയും വരില്ല. ഇപ്പോൾ എച്ചും ഇയും നമുക്ക് അവർ കട്ട് ചെയ്യാം. പിന്നെ നമുക്ക് വരുന്നത് ആരെയാ? എഫും ഡിയും ആണ്. എഫും ഡിയും വരുമ്പോൾ എന്താണ് പറഞ്ഞത്? ഫീമെയിൽ ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ എന്ന് പറയുമ്പോൾ ഏതിൽ വരണം? റെക്റ്റാങ്കിളിൽ വരണം. റെക്റ്റാങ്കിളാണ് ടീച്ചർ അല്ലേ, ചതുരമാണ് ടീച്ചർ. അപ്പോൾ ഡി ഇതിൽ വരണം. അപ്പോൾ എഫ് വരുമോ? ഇല്ല, എഫ് ടീച്ചറല്ല, എഫ് ടീച്ചറല്ല, അതുകൊണ്ട് എഫ് വരില്ല. അപ്പോൾ ആൻസർ ആരാണ് വരേണ്ടത്? ഡി ആണ് അതിൻ്റെ ആൻസർ വരേണ്ടത്. ആൻസർ വരേണ്ടത് ഡി ആണ്. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ, അപ്പോൾ ഈ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഹിന്ദി സ്പീക്കിംഗ് ഫീമെയിൽ ടീച്ചർ എന്ന് പറയുമ്പോൾ ഇതിൽ മൂന്ന് കാര്യമായി. എന്താണ്? ഹിന്ദി സംസാരിക്കുന്നവരായിരിക്കണം, ടീച്ചർ ആയിരിക്കണം, മെയില് ആകരുത്, പുരുഷൻ ആകരുത്. ഈ മൂന്ന് കാര്യമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ബ്ലൂ ഐഡ് ലേഡി ടീച്ചർ, രണ്ട് കാര്യം അറിയണം. ഒന്ന്, ബ്ലൂ ഐഡ് ആയിരിക്കണം, പിന്നെയോ ടീച്ചർ ആയിരിക്കണം, പക്ഷേ മെയിലാകരുത്. ഇങ്ങനെയൊക്കെ രണ്ട് കാര്യം പറയുന്നുള്ളൂ എങ്കിൽ അത് മൂന്ന് കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ വെച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യണം. പ്രിയപ്പെട്ട കുട്ടികളെ, ഇതിൽ പറഞ്ഞിട്ടില്ല ഇനി വെറും ടീച്ചർ മാത്രമായിട്ടുള്ള ആൾ ആരെന്ന് ചോദിച്ചാലോ, ടീച്ചറും അങ്ങനെ അതേപോലെ ഓരോന്നും മാത്രമായിട്ടുള്ളവരെ ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എ എന്ന് പറയുന്നത് ടീച്ചർ മാത്രമാണ്, സി എന്ന് പറയുന്നത് ടീച്ചറാണ്, അവർക്ക് വേറെ കോംപ്ലിമെൻറ്റ്സ് ഒന്നുമില്ല. കെ എന്ന് പറയുന്നത് ബ്ലൂ ഐഡാണ്. ഈ ഒറ്റൊന്നിന് മാത്രം വരുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം മാത്രം ഉള്ളവർ ആണ്. ഓക്കെ, ഏകദേശം ഈ ചിത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.